കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിൻ അഭിഷേകം, വചനത്തിൻ അഭിഷേകം, ആത്മസൗഖ്യത്തിൻ അഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകം സാന്ത്വനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. തിരമാലയിൽ പതരാതെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സമയബന്ധിതമായ ഇടപെടൽ അല്ലെങ്കിൽ സമയാധിഷ്ഠിതമായ ഇടപെടൽ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തിൻ്റെ സമയം കനായിലെ കല്യാണ വേദിയിലെ സമയമായിരുന്നു പ്രശ്നം. പ്രാർത്ഥനയ്ക്ക് എന്നും സമയം ഒരു പ്രശ്നമാണ്. ചിലർ നിരാശപ്പെടാൻ കാര്യവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നതാണ്. നമ്മളീ ധ്യാന പരമ്പരയിലൂടെ അന്വേഷിക്കുന്നതും പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം താമസിപ്പിക്കാതിരിക്കാം എന്ന ആലോചനയും അന്വേഷണവുമാണ് ഈ സാന്ത്വനാഭിഷേകം ധ്യാനത്തിൻ്റെ എപ്പിസോഡുകളിലൂടെ നമ്മൾ ധ്യാനാത്മകമായി അന്വേഷിച്ചത്. ഈ ആത്മകരുത്ത് എന്നൊരു വലിയ വിഷയം ബൈബിൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് വ്യക്തി ആത്മകരുത്ത് പാലിച്ചാൽ ആത്മബലം പ്രാപിക്കും. ഫോഴ്സ്, ആത്മബലം പ്രാപിച്ചാൽ ആ വ്യക്തിയുടെ അധികാരം വർദ്ധിക്കും. അപ്പോൾ സമയത്തിൻ്റെ മേലും അധികാരം ഉണ്ടാകും. എങ്ങനെ ആത്മകരുത്ത് ആർജിക്കും അഥവാ ആത്മബലം ആർജിക്കും? സാധാരണ നമ്മൾ ബലം ആർജിക്കുന്നത് ഭക്ഷണം കഴിച്ച. ഭൗതിക ഭക്ഷണമുണ്ട്, ആത്മീയ ഭക്ഷണമുണ്ട്. ഈശോ എപ്പോഴും ആത്മീയ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം. ഈശോ എന്നാ പറയണത് ആത്മീയ ഭക്ഷണത്തെക്കുറിച്ച്?
എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഭക്ഷണം. യോഹന്നാൻ്റെ സുവിശേഷം 4:34, 4:34 വാക്യം. അപ്പോൾ ഈശോയുടെ ഭക്ഷണം അഥവാ ദൈവപൈതൃ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ഒരു വിഷയത്തിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും. ഇഷ്ടം നിറവേറ്റിയാൽ മാത്രം പോരാ, ഇഷ്ടം നിറവേറ്റാൻ ചിലപ്പോൾ 5 ദിവസമോ 10 ദിവസമോ നമ്മൾ എടുക്കുമായിരിക്കും. പക്ഷേ ഈശോ പറയും അത് പൂർത്തിയാക്കണമെന്ന് പറയും. ദൈവേഷ്ടത്തെ നിറവേറ്റാൻ എല്ലാവരും പരിശ്രമിക്കും. പക്ഷേ പരിശ്രമിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അത് പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ വളർത്തുന്ന വിഷയമായാലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുരിശ് കിട്ടിയിരിക്കുന്നത് കൃപ പ്രാപിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ആ കുഞ്ഞ് മരിക്കണവരെ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കണവരെ നമ്മൾ ദൈവനാമത്തിൽ ആ വിഷയം ഏറ്റെടുത്ത് പൂർത്തിയാക്കുന്നവരുണ്ട്. കാര്യങ്ങൾ അറിഞ്ഞ് പൂർത്തിയാക്കുന്നവരുണ്ട്, അറിയാതെ പൂർത്തിയാക്കുന്നവരുണ്ട്. ഞാൻ അറിഞ്ഞ് പൂർത്തിയാക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അറിഞ്ഞ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്താണ്? അത് ഈശോ പറഞ്ഞ അത് ഭക്ഷണമാണ്, ദൈവഭക്ഷണം. പിതാവ് നൽകുന്ന ഭക്ഷണത്തിനാണ് ദൈവഭക്ഷണമെന്ന് പറയണത്. ഭക്ഷണത്തെക്കുറിച്ച് എപ്പോഴും ഈശോ പറയണത്, കുടിക്കാനായാലും തിന്നാനായാലും ഈശോ പറയും, എൻ്റെ പിതാവ് എനിക്ക് നൽകുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ, ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥന തന്നെ, ഉടമ്പടി പ്രാർത്ഥന എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. അഥവാ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് ജനങ്ങൾ പറയും അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളാമെന്ന് പറയും. ഇത് ഉടമ്പടി ചെയ്യുകയാണ്, അത്രേ ഉള്ളത്. വളരെ സിമ്പിളാണ്. യോഹന്നാൻ 2:5 വചനമാണ് എക്സിക്യൂട്ട് ചെയ്യണത്. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചേച്ചി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം പറഞ്ഞു. അവർ പറഞ്ഞ സാക്ഷ്യം എന്ന് വെച്ചാൽ, അവരുടെ മകൻ എയർപോർട്ട് ബ്ലോക്ക്, അതായത് അവരുടെ മകൻ ഖത്തറിലാണ്, പക്ഷേ അവൻ്റെ പേരടിക്കുമ്പോൾ എയർപോർട്ട് ബ്ലോക്ക് അടിച്ച് കാണിക്കും. കാര്യം വെച്ചാൽ ഖത്തർ വിട്ടു പോകാൻ അനുവാദമില്ല. കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ പാസ്പോർട്ട് വിത്ത് ഹെൽഡാ. വിത്ത് ഹെൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സ്വന്തം, അവൻ്റെ അറബി സ്പോൺസർ, അയാളൊരു കൂട്ടുകാരനെ ജയിലിൽ നടക്കാൻ വേണ്ടി ഇവൻ്റെ പാസ്പോർട്ട് കൊടുത്തു. ആ ജയിലിൽ നടക്കുമ്പോൾ ആ കൂട്ടുകാരനെ അറബി പുറത്തിറക്കി. പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ ഇവൻ ഫൗണ്ട് മിസ്സിംഗ് ആയി. അങ്കളൻ അവൻ ചാടി കളഞ്ഞു, രാജ്യം വിട്ടുപോയി. രാജ്യം വിട്ടുപോയതോടുകൂടി ഈ പാവപ്പെട്ട പാസ്പോർട്ടുകാരൻ വെള്ളത്തിലായി. എന്താ കാര്യം? അവൻ്റെ പാസ്പോർട്ട് വെച്ച് കൊടുത്ത പ്രതിയല്ലേ, ജാമ്യത്തിലെടുത്ത പ്രതിയല്ലേ ഫൗണ്ട് മിസ്സിംഗ് ആയിരിക്കുന്നത്. അറബിയും ശരിക്കും പറഞ്ഞ ഒരു കുഴപ്പത്തിലായി. എന്ത് ചെയ്യാനാണ്? പാവപ്പെട്ടവന് നാട് വിട്ടു പോകാൻ പറ്റണില്ല, അവന് ജോലിയും കൊടുത്ത് അമ്മയെ കാണാൻ പറ്റണില്ല, നാട്ടിൽ വരാൻ പറ്റണില്ല, വിഷമത്തിലായി. അങ്ങനെ ഒന്നര വർഷം മുമ്പ് ലീവ് കിട്ടിയ ആളാണ്. പക്ഷേ ഈ പ്രതി ഫൗണ്ട് മിസ്സിംഗ് ആയത് കാരണം, കാണാതെ പോയത് കാരണം ഇയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനായി. രാജ്യത്ത് എയർപോർട്ടിലോട്ട് പോകാൻ പറ്റാത്ത മനുഷ്യൻ. അവൻ അവിടെ 1.5 വർഷം അവിടെ താമസിക്കുകയും, എത്ര കാലം ഇനി താമസിക്കേണ്ടി വരുമോ? ആ പ്രതി മരിച്ചുപോയോ? അയാളെ കാണാനില്ലയോ? അയാൾ എവിടെ എന്ന് വരുമോ? ഒരു പിടിയുമില്ല. അയാൾ എന്നാണ് വരണത്? അത്രയും നാൾ ഈ എയർപോർട്ട് ബ്ലോക്കാണ്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായ സംഗതി, ഇത്തിരി സംഭവം സീരിയസ് ആണ്. അവർ നേരെ വന്ന് ഉടമ്പടി ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഖത്തറിൻ്റെ നിയമം തന്നെ മാതാവ് മാറ്റി. ഖത്തർ പാർലമെൻറ്റ് നിയമം മാറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ വിത്തുകളായിട്ടുള്ള പാസ്പോർട്ട് എല്ലാം തിരിച്ചു കൊടുക്കാൻ വേണ്ടി നിയമമായി. നിയമമായത് സിവൻ്റെ മൊബൈലിൽ അടിച്ചു വന്ന്, നിങ്ങളുടെ പാസ്പോർട്ട് ഫ്രീ ആണ്, ഇത്ര മണിക്ക് നിങ്ങൾ മുറിയിലുണ്ടാകണം, ഡോട്ട് ഡെലിവറി ആണെന്ന് പറഞ്ഞു പാസ്പോർട്ട്. ആ സമയത്ത് തന്നെ പാസ്പോർട്ട് ഡോട്ട് ഡെലിവറി ആയി, മുറി കൊണ്ടുവന്ന് പോലീസ് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. കൊടുക്കുകയല്ല, അന്ന് ഉച്ചക്ക് പ്രതിയെ പിടിച്ചു പോലീസ്. ഇത്രയും സ്പീഡാണ് ഉടമ്പടി. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറയുമ്പോഴേ ദൈവപൈതൽ യോഹന്നാൻ 2:5 എടുത്തിട്ട് പിന്നീട് എന്താ ചെയ്യണത്? യോഹന്നാൻ 4
34 അനുസരിച്ച് കൊണ്ട് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, അത് പൂർത്തിയാക്കുകയാണ് എൻ്റെ പക്ഷമെന്ന് പറയുമ്പോഴേ ദൈവപൈതൽ അമ്മ പറഞ്ഞതനുസരിച്ച് 2-5 അനുസരിച്ച് കൊണ്ട് ദൈവം പറഞ്ഞ പോലെ ജീവിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അത് ദൈവഭക്ഷണമായി മാറുകയും ആ ദൈവഭക്ഷണമാണ് നമ്മളുടെ ആത്മാവിൻ്റെ കരുത്ത് വരുന്നത്. ആത്മാ കരുത്ത് വരുമ്പോഴാണ് ഈശോ പറയണത് സമയം 4 കൊല്ലം നടക്കുന്നത് കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ 4 ദിവസം കൊണ്ട് നടക്കാൻ അധികാരം കിട്ടുന്നതാണ്. ഇത് ഒരു വിഷയമല്ല, 16 വർഷമായിട്ട് മക്കളില്ലാത്തവരുടെ ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടി തൈലം ആ 16 വർഷമായിട്ട് മക്കളില്ലാത്ത മകളുടെ അടിവയറ്റിൽ അമ്മ തേക്കുമ്പോൾ ആ ഒറ്റാഴ്ചയിൽ എന്തുകൊണ്ടാണ് അവർ പ്രഗ്നൻ്റ് ആകേണ്ടത് എന്ന് സാക്ഷ്യം പറയണത്, അത് ഇത് തന്നെയാണ്. സമയത്തിരുമ ആത്മഭക്ഷണം കഴിച്ച് ആത്മകരുത്ത് പ്രാപിച്ച് സമയത്തിരുമ അധികാരം പ്രാപിക്കാൻ അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കും ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം എന്തിനുള്ളതാണ്? നിറവേറാനുള്ളതാണ്. ആര് നിറവേറ്റും? വെറുതെ നിറവേറുക അല്ല, നമ്മൾ നിറവേറ്റണം. നമുക്കും കർത്താവിൻ്റെ വചനം സന്തോഷത്തോടെ സ്വീകരിച്ച് ഭക്ഷണം പോലെ മധുരമായി ആർത്തിയോടെയും രുചിയോടെയും ഭക്ഷിച്ച് ആത്മകരുത്ത് പ്രാപിച്ച് ദൈവഹിതം നിറവേറ്റി ദൈവഹിതം പൂർത്തിയാക്കി കർത്താവിൻ്റെ പൈതലിനെ പോലെ കൃപയാർജിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തോടുകൂടി പാടാം, സന്തോഷത്തോടുകൂടി കരഘോഷത്തോടെ കർത്താവിനെ വാഴ്ത്തിപ്പാടുകയാണ്. ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ പാടി സ്തുതിക്കുന്നത്. സന്തോഷത്തോടെ പാടാം. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനാ യേശുവാദ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. ഓർശ്ലേമിൻ്റെ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ, സ്തോത്രം യേശുവേ, പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേട്ട വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുറപ്പാട് 19-ലൂടെ പ്രാർത്ഥിക്കുന്നു. അങ്ങരുളി ചെയ്ത എല്ലാ കാര്യങ്ങളും നിറവേറ്റി ദൈവോത്മുഖമായി ജീവിക്കാൻ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ. പാപിക്കും രോഗിക്കും സൗഖ്യവുമായി, അന്ധനും ബധിരനും മോചനമായി. തളർന്നു പോയ മനസ്സുകളിൽ പുതുത്ഥാനത്തിൻ ജീവനായി. പാവിനി മറിയത്തെ പോലെ പാപങ്ങളേറ്റു ചൊല്ലിടുകിൽ ജീവൻ നിന്നിൽ ചൊരിഞ്ഞിടും. കൺമണിയായി കാത്തിടും. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വിദൂരങ്ങളിൽ നിന്ന് ദുസ്സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കള് കർത്താവേ, കൃപാസനം സന്തനാഭിഷേക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, നമ്മൾ വലിയൊരു സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ സമയത്തിന് മേൽ അധികാരം പ്രാപിക്കാൻ, ആത്മാക്കൃത് പ്രാപിക്കാൻ, ദൈവപൈതലാകാൻ ഈ സാക്ഷ്യം നിങ്ങളെ നിങ്ങളെയും സഹായിക്കട്ടെ. എൻ്റെ പേര് ഷിജോമാൻ വർഗീസ്. ഞാൻ കറുകച്ചാൽ കൂത്രപ്പള്ളി ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ 2015 ജൂൺ മാസം എൻ്റെ വീടിൻ്റെ അയലോക്കത്ത് തന്നെയുള്ള ഒരാളോട് പറഞ്ഞ് ആളുടെ കെയർ ഓഫിൽ ഞാൻ ദുബായ് ജോലിക്ക് പോയി. എന്നിട്ട് ഇപ്പോൾ എന്നെ കൊണ്ടുപോയ ആൾ പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയുടെ ഒരു സ്പോൺസറുണ്ട്, സ്പോൺസറിൻ്റെ കേസിന് വേണ്ടിയിട്ട് നിൻ്റെ പാസ്പോർട്ട് ഒന്ന് തരണം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അയലോക്കംകാരനാണ്, ആ ഒരു സ്നേഹവിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്തു. പാസ്പോർട്ട് കൊടുത്ത് ഞാൻ അതിൻ്റെ അടുത്ത മാസം നാട്ടിൽ പോകാൻ നിൽക്കുന്ന വേളയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞു പുള്ളി ഉടനെ ഒരാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് എടുത്ത് തരാം എന്നുള്ള വാക്കിൻ്റെ പുറത്താണ് ഞാൻ കൊടുത്തത്. അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പാസ്പോർട്ട് ചോദിച്ചവൻ പറഞ്ഞു, നീ പോയി നിൻ്റെ കൂട്ടുകാരോട് ആരെങ്കിലും പാസ്പോർട്ട് മേടിച്ചുകൊണ്ട് പോവാ, എന്നിട്ട് നിൻ്റെ പാസ്പോർട്ട് തിരിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളിയായിട്ട് ഇത്തിരി തെറ്റി. അതിനുശേഷം പുള്ളി ഒരു രൂപ പോലും സാലറി തരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളം ഞാൻ ജോലിയില്ല, റൂമില്ല, ഫുഡില്ല, അക്കോമഡേഷനില്ല, അങ്ങനെ നിൽക്കുമായിരുന്നു. എൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട്, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഒരു പ്രശ്നമില്ലാതെ ആ 1.5 വർഷം മുന്നോട്ട് പോയി. അതിനുശേഷം ഞാൻ ദുബായ് കോർട്ടിലാണ് എൻ്റെ പാസ്പോർട്ട് ഇരിക്കുന്നത്. ആ ദുബായ് കോർട്ടിൽ പോയി അന്വേഷിച്ചു എൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യം. അന്വേഷിച്ചപ്പം പറഞ്ഞത് നിൻ്റെ പാസ്പോർട്ട് ഇരിക്കുന്നത് 6 മില്യൺ ദിർഹംസിൻ്റെ കേസിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഏകദേശം ഇവിടുത്തെ 12 കോടി രൂപയോളം വരും. ഒന്നെങ്കിൽ ആ പൈസ, ആ കേസിന് വിധി വന്നേക്കുന്നത് ആ പൈസ അടയ്ക്കേണ്ട, 2 മാസം തടവ് കിടന്നാൽ മതി എന്നാണ് വിധി വന്നേക്കുന്നത്. ആ ആളെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിപ്പം കോടതി പറഞ്ഞു എനിക്ക് ഈ ആളെ അറിയത്ത് പോലും ഇല്ല, ഒരു കാര്യം ചെയ്യാം, ഞാനാണ് 2 മാസം നിൽക്കുക, 2 മാസം ജയിലിൽ വന്ന് കിടക്കാം, അതിനാൽ എൻ്റെ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞത് നീ എൻ്റെ അകത്ത് ഗ്യാരണ്ടർ മാത്രമാണ്, നീ പോയി അവനെ വിളിച്ചുകൊണ്ട് പോവാ, അവനിപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്ന് നിന്നാൽ പോലും എനിക്കറിയത്തില്ല അവനാണെന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് മമ്മി, എൻ്റെ മമ്മി ഇവിടെ കൃപാസനത്തിൻ പത്രം ഇവിടെ നിന്നൊക്കെ കിട്ടുകയും അതുവഴി ഇവിടെ വരികയും ചെയ്തു. ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ദുബായ് കോർട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ മെയിൽ വരികയും അടുത്ത 2 ദിവസത്തിനുള്ളിൽ എൻ്റെ പാസ്പോർട്ട് വന്ന് എടുത്തു, എല്ലാം റിലീസായി എന്നും പറഞ്ഞപ്പം എനിക്ക് 1.5 വർഷം വിസ ഓവറായതിൻ്റെ വലിയൊരു ഫൈനും അങ്ങനെ ഒത്തിരി വലിയൊരു എമൗണ്ട് ഫൈനായിട്ട് തന്നെ വരേണ്ടിയതായിരുന്നു. പക്ഷേ 1 രൂപ പോലും ഫൈനും ഇല്ല, ഒന്നുമില്ല, എനിക്ക് തിരിച്ച് നാളെ വേണേലും തിരിച്ച് ദുബായിക്ക് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ എനിക്ക് പോകാൻ പറ്റും. പ്രിയമുള്ളവരെ, ആരാധനയിൽ ഈശോ എഴുന്നള്ളുകയാണ്. ജീവിക്കുന്നതിനായ കർത്താവ്, ഇതിനകം സാന്ത്വനാഭിഷേകത്തിലൂടെ അനേക ആയിരങ്ങളെയും കുടുംബങ്ങളെയും ആശീർവദിച്ച ഈശോ വീണ്ടും നമ്മുടെ ആരാധനയ്ക്ക് പാത്രമായി നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് ദൃശ്യഭവിക്കുക. കർത്താവ്, ഇന്ന് എഴുന്നള്ളുമ്പോൾ നിൻ്റെ വരവും കാത്ത് പ്രാർത്ഥനാപൂർവം ഇരിക്കുന്ന അനേക ആയിരങ്ങൾ, അവരെ സന്ധിക്കുവാനും സംരക്ഷിക്കുവാനും നിൻ്റെ വചനം സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് ആത്മകരുത്ത് പ്രാപിക്കുവാനും ഈ ആരാധനയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ആരാധന ആരാധന കരങ്ങളെ വീശിക്കോട്ടെ. ആരാധന 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 ആരാധന
ഹൃദയം ചൊല്ലാൻ ആരുമില്ലേ അങ്ങി പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങി പോലെ യേശുവേ ജീവനേ സ്വന്തമേ ജീവനേ സ്വന്തമേ അങ്ങി മാറി ചായുന്നു ഞാൻ അങ്ങി മാറി ചായുന്നു ഞാൻ കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ആരാധന 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവായ ദൈവമേ ഞങ്ങളങ്ങയെ വിളിച്ചപേക്ഷ പ്രാർത്ഥിക്കുന്നു കർത്താവേ ൂടെ പ്രാർത്ഥിക്കുന്നു എളിയവന് നിലവിളി കേൾക്കുന്ന ദൈവമേ ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പത്തായി 6:33 പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുത്തെ രാജ്യവും നീതിയും രക്ഷിക്കുന്നതിന് സമർപ്പിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും കർത്താവേ അങ്ങയുടെ ജനതയുടെ മധ്യത്തില് അങ്ങ് എന്ന് സന്നിഹിതനാണ്. അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുന്നവരോ കർത്താവേ വളരെ ചുരുക്കമാണ്. കാരണം സുവിശേഷം വെളിപ്പെടുത്തുന്ന സാന്നിധ്യത്തിൻ്റെ വെളിപാട് മാർഗങ്ങൾ ഗ്രഹിക്കുന്നവർ മാത്രമാണ് കർത്താവേ അങ്ങയെ സ്പർശിക്കുന്നത്. ഞങ്ങൾ കേട്ട വചനങ്ങളിലൂടെ അങ്ങയുടെ സാന്നിധ്യത്തെ പെട്ടെന്ന് അനുഭവിക്കാനുള്ള സുവിശേഷ മാർഗങ്ങൾ കേട്ടവരെ കർത്താവേ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് തുറക്കണമേ. അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ ലോകത്തോട് നിർദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയാണ് നിന്നെ ലോകത്തിന് സംരംഭമാക്കി കൊടുത്തത്. അമ്മയുടെ മധ്യസ്ഥത്തിൽ തന്നെ കർത്താവേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വചനങ്ങളെ ലളിതമായി പാലിക്കുവാൻ, അത് ലളിതമാണെന്ന് കർത്താവേ ഞങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണമേ. അതനുസരിച്ചത് പാലിക്കാനുള്ള ഇച്ഛാശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഈശോ അങ്ങയുടെ ഓരോ വചനങ്ങളും പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും അപമാന സാഹചര്യങ്ങളിലും അഭിമാനമായി നിന്റെ കൃപ പ്രാപിക്കുവാൻ നിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാ മക്കളെയും ആരാധന സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിഗട ഉയർത്തി വീശിക്കട്ടെ ആരാധന 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 തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ തുല്യം ചൊല്ല ആരാധന ആരാധന ആരാധന
വിശുദ്ധവരോ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നൽകിയ അനുഗ്രഹത്തിനെയും നന്ദി പറഞ്ഞുകൊണ്ട് ശിരസ് നമിച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് ആശീർവാദം സ്വീകരിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ അഭിഷിക്തരാകാം. നരനായ ദൈവമേ, അങ്ങയുടെ ശിരസ് അങ്ങയുടെ മുമ്പിൽ നാനാദേശങ്ങളിലെ മനസ്സ് ഈ സമയം മനസ്സ് കുമ്പിട്ട് നിൽക്കുന്ന ഒരു മകനെയും ഓരോ മകളെയും നീ ആശീർവദിക്കണമേ. വലിയ സാക്ഷികളാകാൻ മക്കളെ അങ്ങ് ഒരുക്കണമേ. സന്തോഷത്തോടെ നിരസാക്ഷിയെ ജീവിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ. യേശു സ്വസ്ഥ, യേശു നന്ദി, യേശു ആരാധന, ആരാധന. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. റോമാ 9:10, അധരം കൊണ്ട് നീ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയണം. ഹൃദയത്തിൽ അവർ മരിച്ചവരും ഉയർത്തെഴുന്ന ദൈവമാണെന്ന് വിശ്വസിക്കണം. ഈ വിശ്വാസത്തോടെ നീ ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ, കൃപാസന സാന്ത്വനാഭിഷേകത്തിൽ ഇപ്പോൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ, നിൻ്റെ ആകുലതകൾ, വേദനകൾ, വിഷമതകൾ എല്ലാം ദൈവ തിരുസന്നിധിയിൽ മുട്ടിമേൽ നിന്ന് സമർപ്പിച്ചുകൊണ്ട് മനമുയർത്തി സ്വരമുയർത്തി കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങയുടെ സന്നദ്ധി, വിദേശ രാജ്യത്ത് ജോലിക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. സെറ്റിന്റെ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവരെ, സെറ്റിന്റെ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവരെ, IELTS എഴുതുന്നവരെ, ആടിന്റെ എക്സാം എഴുതുന്നവരെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹൃദയമായ കർത്താവേ, ക്യാൻസർ രോഗികള് യേശുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവര്, ലിവർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവി ആരാധന, യേശുവി ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്.